ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള BCA, BSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. രാഹുൽ ഗാന്ധിക്ക് വണ്ടൂർ നൽകിയത് റെക്കോർഡ് ഭൂരിപക്ഷം. 68,684 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മാത്രം രാഹുലിന് ലഭിച്ചത്. കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം ആഞ്ഞുവീശിയപ്പോൾ വണ്ടൂരിൽ കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. വയനാട് മണ്ഡലത്തിൽ നിന്ന് 364,422 വോട്ടിന്റെ മിന്നുന്ന ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിച്ചു കയറിയപ്പോൾ ഏറ്റവും മികച്ച പിന്തുണ ലഭിച്ചത് വണ്ടൂരിൽ നിന്നാണ്. വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് 112,310 വോട്ട് ലഭിച്ചപ്പോൾ ഇടതുമുന്നണിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ CPI നേതാവ് ആനി രാജയ്ക്ക് 43,626 വോട്ടുകളാണ് ലഭിച്ചത്. രാഹുലിന്റെ പടയോട്ടത്തെ പിടിച്ചുകിട്ടുമെന്ന് വീമ്പിളക്കിയ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് മണ്ഡലത്തിൽ നിന്ന് കിട്ടിയത് 13,608 വോട്ടുകൾ മാത്രം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് വൻ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. മാനന്തവാടി 38,721, സുൽത്താൻ ബത്തേരി 43,981, കൽപ്പറ്റ 49,657, തിരുവമ്പാടി 46,556, ഏറനാട് 57,743, നിലമ്പൂർ 56,363 എന്നിങ്ങനെയാണ് മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം. 500,000+ വോട്ടിന്റെ ഭൂരിപക്ഷം സമ്മാനിച്ച 7 നിയോജക മണ്ഡലങ്ങളാണ് ഇക്കുറി സംസ്ഥാനത്തുള്ളത്. അവ 7 മലപ്പുറം ജില്ലയിലാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ 7 നിയോജക മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് താനും. വണ്ടൂർ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കണ്ട രണ്ടാമത്തെ നിയോജക മണ്ഡലം ഏറനാടാണ്. ഇതിന് തൊട്ടുപിന്നിലായി മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ വേങ്ങര നിയോജക മണ്ഡലമാണുള്ളത്. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന് വേങ്ങര നൽകിയത് 56,397 വോട്ടിന്റെ ഭൂരിപക്ഷം. രാഹുലിന് 56,363 വോട്ടിന്റെ ലീഡ് നൽകിയ നിലമ്പൂരാണ് നാലാം സ്ഥാനത്ത്. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിക്ക് തിരൂരങ്ങാടി നിയോജക മണ്ഡലം സമ്മാനിച്ചത് 54,147 വോട്ടിന്റെ ഭൂരിപക്ഷം. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ മലപ്പുറം നിയോജക മണ്ഡലത്തിൽ ET മുഹമ്മദ് ബഷീറിന് 54,041 വോട്ടും പൊന്നാനിയിലെ തിരൂർ നിയോജക മണ്ഡലത്തിൽ സമദാനിക്ക് 50,330 വോട്ടുകളും ഭൂരിപക്ഷമായി ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. റിയൽ ഫ്രൂട്ട് പവർ, റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ.